Tolans. Bike and scooter tires with T-grip. Safer, stronger, lives longer. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കാലടി പഞ്ചായത്തിലെ ആധുനിക മത്സ്യമാംസ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ തുക ചെലവഴിച്ചാണ് ആധുനിക മത്സ്യമാംസ മാർക്കറ്റ് നിർമ്മിച്ചത്. 2015 സെപ്റ്റംബർ 10 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തിരുന്നുവെങ്കിലും കച്ചവടക്കാർക്ക് തുറന്നു നൽകിയിരുന്നില്ല. ഇതിനെതിരെ പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിരുന്നു. ടൗണിലെ മത്സ്യമാംസ മാർക്കറ്റ് വൃത്തിഹീനമായാണ് പ്രവർത്തിച്ചിരുന്നത്. അതേ തുടർന്ന് പഞ്ചായത്ത് മാർക്കറ്റ് അടച്ചുപൂട്ടിയിരുന്നു. ഇത് തുറന്നു പ്രവർത്തിക്കരുതെന്ന് ആരോഗ്യവകുപ്പും നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആധുനിക മത്സ്യമാംസ മാർക്കറ്റ് കച്ചവടക്കാർക്ക് തുറന്നു നൽകിയത്. 35 സ്റ്റാളുകളാണ് പുതിയ മാർക്കറ്റിൽ ഉള്ളത്. കച്ചവടക്കാർക്ക് സ്റ്റാളുകൾ ലേലം ചെയ്ത് നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ തുളസി പറഞ്ഞു. ഇതാദ്യം പണിതിട്ടിട്ട് ഉദ്ഘാടനം ചെയ്തതാണ്, പക്ഷേ ടെൻഡർ ആരും ടെൻഡർ എടുക്കാനുണ്ടായില്ല. ഈ കെട്ടിടം ആർക്കും വേണ്ട, സൗകര്യമില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ആക്ഷേപം. അപ്പം ടെൻഡർ പോകുന്നില്ല, കോടിക്കണക്കിന് രൂപ ഇങ്ങനെ മരണപ്പെട്ട് കിടക്കുന്ന പോലെ കിടക്കുമ്പോൾ നമുക്കതൊരു പ്രയാസമാണ്. അങ്ങനെയാണ് പുതിയ ഭരണസമിതി ഇതെന്ത് ചെയ്യണം എന്നുള്ള ആലോചന നടത്തി നിലവിൽ ഇവിടെയുള്ള കച്ചവടക്കാരെയും മറ്റ് അറിയാവുന്ന കുറച്ച് കച്ചവടക്കാരെയും എല്ലാം വിളിച്ച് കാണിച്ച് അവരുടെ എല്ലാ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യാപാര വ്യവസായ സമിതി അവരുടെ എല്ലാം നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് വീണ്ടും നമ്മൾ ഒരു പുന ക്രമീകരണം നടത്തിയത്. പൊളിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിലവിലുള്ള സ്ട്രക്ചറിന് മാറ്റം വരുത്താൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഒരു തട്ട് വളരെ വീതി കുറഞ്ഞ ചെറിയ മുറിയായിരുന്നു, എല്ലാവർക്കും അറിയാത്ത നോക്കിയാലും നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ ഒരു തട്ട് ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് എടുക്കാനേ പറ്റില്ല. അപ്പോൾ രണ്ട് തട്ട് കൂട്ടി ഒരു മുറിയാക്കി കംപ്ലീറ്റ് നമ്മൾ ആ മുറിയെല്ലാം സീൽ ചെയ്ത് അതിന് ഡോറ് വെച്ച് അതിൻ്റെ ഡ്രെയിനേജ് സംവിധാനങ്ങളും എല്ലാം പരിഷ്കരിച്ച് എല്ലാം ലൈറ്റും ഫാനും ഫുള്ളിട്ട് മുകളിൽ നമ്മൾ സോളാറും ചെയ്ത് അത്രയും പ്രവർത്തനം നമ്മൾ ചെയ്തിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പച്ചക്കറി മാർക്കറ്റും ഇവിടേക്ക് മാറ്റും. ഇതിനായി കിഫ്ബിയിൽ നിന്നും 10 കോടി രൂപ പഞ്ചായത്തിന് അനുവദിച്ചിട്ടുണ്ട്. ചുങ്കത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.